ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങൾ ചോദിച്ച ഡൗട്ട്സിനുള്ള മറുപടിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം. റാഷിദ ഹാരിസിൻ്റെയാണ് ഫസ്റ്റ്. പാരൻറ്റിങ്ങിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ, ഗ്രാൻഡ് പാരൻസ് കുഞ്ഞിനെ കൊഞ്ചിച്ചു വഷളാക്കുന്നു എന്നുള്ളതാണ്. റാഷിദയുടെ കൺസേൺ നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമുക്കതിൻ്റെ എല്ലാ പ്രോസും കോൺസും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അല്ലേ. ഗുണങ്ങൾ എന്താ? കൂടുതലേറെ ഗുണങ്ങളേ ഉണ്ടാവുകയുള്ളൂ. കാരണം അവരുടെ എക്സ്പീരിയൻസിന്ന് ഒക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർ കുഞ്ഞുങ്ങളുമായിട്ട് ഡീൽ ചെയ്യും. കുറച്ചുകൂടി ഇപ്പം നമ്മളെയൊക്കെ നോക്കുമ്പോൾ അവർ ചിലപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കാം. അവർ ആ സ്ട്രിക്ട്നെസ് എന്ന് അവർ കുറച്ചുകൂടി താഴേക്ക് വന്ന് കുഞ്ഞുങ്ങളുടെ ലെവലിലായിരിക്കും കളിക്കുന്നത്. ആ ഒരു ബോണ്ടിങ്ങും അവരുടെ ഒരു കൺസേണും, പിന്നെ കുറച്ചുകൂടി സേഫ്റ്റി ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് വിടുമ്പോൾ കുറച്ചുകൂടി അവർക്ക് അറിയാം കുഞ്ഞ് ഏത് ലെവലിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ സേഫ്റ്റി നല്ലതാണ്, കുഞ്ഞിൻ്റെ ബോണ്ടിങ് വ്യത്യസ്തമായിരിക്കും, നല്ല രീതിയിൽ വളരും, അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി നല്ല പോയിന്റ്സ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് പറയാതെ വയ്യ, കുറച്ച് നെഗറ്റീവ് പോയിന്റ്സും ഉണ്ട്. ചില ഗ്രാൻഡ് പാരൻസ് നമ്മുടെ ഉള്ള പാരൻസ് പറയുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ മീറ്റിങ്സിലൊക്കെ പോകുമ്പോൾ, ഇതിലൊക്കെ ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ ചില പാരൻസ് കുട്ടികളുടെ മുന്നിന്ന് കുട്ടിയുടെ പാരൻസിനെ, അതായത് ഒരു കുറച്ചൊന്ന് താഴ്ത്തിക്കെട്ടുന്ന പോലെയുള്ള സംസാരം, ഒന്ന് ഇൻസൾട്ട് ചെയ്യുന്ന പോലെയുള്ള സംസാരം, ഇവർക്ക് എന്തറിയാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഒഴിവാക്കാൻ നോക്കണം. അത് നമ്മളോ ഹസ്ബൻഡോ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഗ്രാൻഡ് പാരൻസിനോട് സംസാരിക്കണം. കുഞ്ഞിൻ്റെ മുന്നിൽ നമ്മൾ എല്ലാവരും ഒരുപോലെയാണ്, അവരുടെ കെയർ ടേക്കേഴ്സ് ആണ് എന്നുള്ള രീതിയിൽ, ഒരാൾ അപ്പ് ഒരാൾ ഡൗൺ ആ രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. അതായത് പാരൻസിനെ ഗ്രാൻഡ് പാരൻസ് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം ഒഴിവാക്കണം. രണ്ടാമത്തത്, കുഞ്ഞുങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന ചില പാരൻസ് ഗ്രാൻഡ് പാരൻസ് ഉണ്ട്. അതായത് എന്ത് ചോദിച്ചാലും ഇപ്പം എല്ലാ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഫുഡൊക്കെ ചോദിച്ചാൽ എപ്പോഴെപ്പോഴും വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും വേണം. ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്കൊരു ബാലൻസിങ്ങിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് പാരൻസിനെ കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യം ആലോചിക്കേണ്ട. അവരെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ഹെൽപ്പും കൂടി തേടുന്ന രീതിയിൽ മാർഗങ്ങൾ ആലോചിക്കാട്ടോ രാഷിദ. ഓക്കെ, ഇനി മീനുവാണ്. കുട്ടികളുടെ ഹെയർ വാഷ് ചെയ്യാൻ സോപ്പ് യൂസ് ചെയ്യാമോ അതോ ഷാംപു ആണ് നല്ലത്? തീർച്ചയായിട്ടും മീനും ഷാംപു ആണ് നല്ലത്. സോപ്പ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. ബേബി ഷാംപൂസ് ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി. ദെൻ റിതൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ മോൾക്ക് ഡിയോഡിനൽ അട്രീസിയ സർജറി കഴിഞ്ഞു. ഡിയോഡിനൽ അട്രീസിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിലെ, വയറിൻ്റെ താഴെ കുടൽ തുടങ്ങുന്ന ഭാഗമാണ് ഡിയോഡിനം. അത് ജന്മനാ ഡെവലപ്പ് ചെയ്യാത്ത, വളരാത്ത കുഞ്ഞുങ്ങളതാണ് ഡിയോഡിനൽ അട്രീസിയ കേട്ടോ. അപ്പം 3 മന്ത്സ് വരെ നമ്മുടെ റിത്തുവിൻ്റെ കുഞ്ഞിന് ഭയങ്കര വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. യെല്ലോ കളറിൽ സർജറി ചെയ്തതാണ് കുഞ്ഞിന്. 2 ടൈംസ് NICU സർജറി, NICU വൊമിറ്റിംഗ് കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 8 മാസം റണ്ണിംഗ് ആണ്. ചെറിയ വൊമിറ്റിംഗ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുമോ? എനിക്ക് എൻ്റെ പ്രഗ്നൻസി ഡെലിവറി ഒന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിയിട്ടില്ല. 6 മന്ത് സ്കാനിങ്ങിൽ ഐഡൻറ്റിഫൈ ചെയ്തു ഈ കണ്ടീഷൻ. സ്റ്റിൽ ഹാവ് വറീസ് അബൌട്ട് മൈ ബേബി. കണ്ടീഷനെ പറ്റി ഒന്ന് പറയാമോ? ഇത് ഇപ്പം എപ്പോൾ മാറും? 36 വീക്സിൽ ഡെലിവറിയാണ്. ഇപ്പോൾ 8.2 kg ആണ്. അതായത് 8 മാസം റണ്ണിംഗ് ആയിട്ട് റിതു. നമ്മൾ ഒത്തിരി കാണുന്ന കേസാണ് ഡിയോഡിനൽ അട്രീസിയ, പിന്നെ അതിൻ്റെ താഴെയുള്ള കുടൽസിൻ്റെ ഒക്കെ അട്രീസിയാസ്. എന്തായാലും റിതുവിൻ്റെ കുഞ്ഞ് സർജറി ഒക്കെ ചെയ്ത് സമാധാനമായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 8 മാസത്തിൽ തന്നെ വെയിറ്റൊക്കെ ഇത്രയും വന്നിട്ടുണ്ട്. നല്ല വെയിറ്റാണ്. നോർമൽ കുട്ടികളെക്കാളും അത്യാവശ്യം കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട്. 8.2 എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയിറ്റാണ്. ദാറ്റ് മീൻസ് ആ കുടലിൻ്റെ പ്രശ്നങ്ങളൊന്നും അത്ര വലിയ പ്രശ്നമായിട്ടില്ല. ഇടയ്ക്കുള്ള വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് റിഫ്ലക്സ് ആണ്. ഈ അട്രീസിയയുടെ ഒക്കെ കൂടെ കുഞ്ഞുങ്ങൾക്ക് ചെറുതായിട്ട് ഇവിടുത്തെ വാൽവ് കുറച്ചൊരു ലൂസായിരിക്കും. അത് ചിലപ്പോൾ അട്രീസി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കും കാണാറുണ്ട് റിതു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, റിതു റിലാക്സ് ആയിരിക്കുക. ഒത്തിരി ടെൻഷൻ പ്രഗ്നൻസിയിലും പോസ്റ്റ് ഡെലിവറിയൊക്കെ അനുഭവിച്ചതല്ലേ. ഇനി റിലാക്സ് ആയിട്ടിരിക്കൂ. ഇത്ര കറക്റ്റ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും 1 വയസ്സൊക്കെ കഴിയുമ്പോൾ കട്ടിയാഹാരങ്ങൾ കുട്ടി കുറച്ചുകൂടി കഴിച്ചു തുടങ്ങുമ്പോൾ ഇത് നന്നായിട്ട് കുറയും. 2 ഇയേഴ്സൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നോർമലായിട്ട് നമ്മുടെ ബേബി വരും. അപ്പോൾ റിതു ഓരോ മൊമെൻറ്റും പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്ത് നല്ലൊരു മദർഹുഡ് എൻജോയ് ചെയ്ത് ജീവിക്കൂ കേട്ടോ. അതായത് സ്ട്രെസ്സും ഒഴിവാക്കൂ. ഇനി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം കേട്ടോ. ഇനി മുത്തുമോൻസ് വ്ലോഗാണ്. താങ്ക്സ് ഡോക്ടർ, എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും റിപ്ലൈ തന്നു. വെൽക്കം മുത്തുമോൻ. ദെൻ റൈസ റഷ്യയാണ്. മാം, 2 ഡേയ്സ് ബിഫോർ ഈ ക്വസ്റ്റ്യൻ ഫുള്ളായി റിപ്ലൈ തന്നില്ല. എന്തായിരുന്നു റൈസയുടെ ഡൗട്ട്? റൈസയുടെ ഒരു വലിയ ലോങ് ആണ്. അപ്പോൾ ബർത്ത് വെയ്റ്റ് 2 kg, 4 മാസം
6. അത് കഴിഞ്ഞ് മിൽക്ക് കുടിക്കാതെയായി തുടങ്ങി ഇപ്പോൾ 9 മാസമായി 7 കിലോ. ഈ 5 മാസമായിട്ടും 1 kg കൂടിയിട്ടുള്ളൂ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നൈറ്റ് ഉറക്കത്തിലും കുടിക്കില്ല, മിൽക്ക് കുടിക്കാത്തത് കൊണ്ട് ബേബി ബ്രെയിൻ ഡെവലപ്മെന്റ് എന്തെങ്കിലും കുറവുണ്ടാകുമോ? അതായത് പാല് കുടിച്ചില്ലെങ്കിൽ ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രശ്നം ഉണ്ടാവുമോ എന്നാണ്. 7 കിലോ ഉണ്ട് ബേബിക്ക് ഇപ്പോൾ. അപ്പൊ ഇപ്പോൾ ഉള്ള വെയിറ്റ് ആവറേജ് ആയിട്ട് വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ഫുഡ് കൂടുതൽ കൊടുക്കുക. നമ്മളിപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് എന്ന് മാറി ഭക്ഷണം കൊടുത്തു തുടങ്ങുന്ന സമയമാണല്ലോ. അപ്പൊ ഭക്ഷണം കുറച്ച് കൂടുതൽ കൊടുത്തോളൂ. ഇപ്പൊ നമുക്കിപ്പോ കുഞ്ഞിനെ എനിക്ക് നേരിട്ട് കാണാത്തതുകൊണ്ട് കുഞ്ഞിന്റെ ഫീഡിങ് ഇഷ്യൂ എന്താണെന്ന് എനിക്കുള്ളത് കറക്റ്റ് പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല. വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചാലേ പറയാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് രാത്രി കുടിക്കാത്ത എല്ലാ കുട്ടികളുടെയും ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രശ്നങ്ങളൊന്നുമല്ല. ബാക്കി എല്ലാ ഡെവലപ്മെന്റും നോർമൽ ആണെങ്കിൽ റൈസ് ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. പല കാരണങ്ങളുണ്ട് കുട്ടിക്കാള് പാല് കുടിക്കാൻ ബുദ്ധിമുട്ട് വരാൻ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടടുത്ത പീഡിയാട്രിഷ്യൻ ഒന്ന് കാണിക്കൂ, അതാണ് ഒന്ന്. രണ്ടാമത്തെ, ബ്രെയിൻ ഡെവലപ്മെന്റിന് എന്ന് പറഞ്ഞാൽ വെറും മുലപ്പാൽ മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ കുഞ്ഞിന്റെ കൂടെ സമയം ചെലവഴിക്കുക, ഇപ്പൊ കൊടുക്കുന്ന ഫുഡിന്റെ ഒക്കെ കുറച്ചുകൂടി നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ കുഞ്ഞിനെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ബ്രെയിൻ ഡെവലപ്മെന്റ് നോർമൽ ആയിക്കോളും. റൈസ വറി ആവണ്ട. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി ഫാത്തിമ സി പി. ഹായ് മാം. ഹായ് ഫാത്തിമ. ബേബീസിന് മൾട്ടി വൈറ്റമിൻ ഡ്രോപ്സ് എത്ര നാൾ കൊടുക്കണം? എൻ്റെ മോൾക്ക് ഇപ്പോൾ 6 മന്ത്സായി വൈറ്റമിൻ D3 ഡ്രോപ്സ് കൊടുക്കാറുണ്ട് എന്നുള്ളത്. വൈറ്റമിൻ D3 ഡ്രോപ്സ് ഒരു വയസ്സ് വരെയാണ് ഫാത്തിമ കൊടുക്കുക കേട്ടോ. മോളുടെ നെക്കിൽ സ്മോൾ ബംസ് കാണുന്നുണ്ട്, ഇതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇതെന്താണ്? പീഡിയാട്രിഷനെ കാണിക്കണം? വേണമെങ്കിൽ ഒന്ന് കാണിച്ചോളൂ. ഇതിന് കഴുത്തിലുള്ള ചെറിയ മുഴകളെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫാത്തിമ അത് കണ്ടു നോക്കൂ കേട്ടോ. ഇനി ദിവ്യയാണ്. മോൾക്ക് 10 മാസമായി, ബർത്ത് വെയ്റ്റ് 2.7 ആണ്, ഇപ്പോൾ വെയിറ്റ് 8 kg. വെയിറ്റിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ദിവ്യ, ഒന്നത് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. റിനു വേൾഡ്, എൻ്റെ കുഞ്ഞിന് 4 മാസമായി, ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കൊടുക്കുന്നത്, ഇപ്പോഴും കരച്ചിലാണ്, ബർത്ത് വെയ്റ്റ് 2.7, ഇപ്പോൾ 5.6. നോർമലാണോ? ഫോർമുല മിൽക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്? ഫോർമുല മിൽക്ക് കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല റിനു, തീരെ കൊടുക്കേണ്ട ഫോർമുല മിൽക്ക് കേട്ടോ. ഇപ്പോൾ ഉള്ളത് തന്നെ പാകമാണ്. ഇനി വെയിറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. റിനുവിൻ്റെ ഡൗട്ട്സ് കുറേ കൂടി ക്ലിയർ ആവും. മീനു സിനു, മോൾക്ക് 102 ദിവസമായി, ബർത്ത് വെയിറ്റ് 1.7, 32 ആഴ്ചയിലാണ് ഉണ്ടായത്. 90 ദിവസമായപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ 4.2. 90 ദിവസം വരെ മോശം പോകുന്നത് 4 ദിവസം കൂടുമ്പോഴാണ്. ഇപ്പോൾ ഡെയിലി 2 പ്രാവശ്യം പോകുന്നുണ്ട്. മോശം പോകുമ്പോൾ വലിയുന്നത് പോലെയാണ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നോർമൽ യെല്ലോ കളറാണ്, പ്രശ്നമൊന്നുമില്ല മീനു, ഇത് നോർമലാണ്. ബാക്കി എല്ലാ രീതിയിലും വാവയുടെ വെയിറ്റും ഒക്കെ നോർമലാണ്, ഇങ്ങനെ തന്നെ പൊക്കോട്ടെ കേട്ടോ. ഇനി ഫരീദ ഫർസാന, 6 മന്ത്സ് കഴിഞ്ഞ മോൾക്ക് കുറുക്കിൽ എപ്പോൾ മുതൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം? ഇപ്പം മുതൽ തന്നെ കൊടുക്കാം തേങ്ങാപ്പാൽ, 6 മന്ത്സ് മുതൽ തന്നെ കൊടുക്കാം കേട്ടോ. വീട്ടുകാർ പറയുന്നു കൗസ് ഓർ ഗോട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാൻ. നോ നോ, ഡോണ്ട് ഡു, അത് വേണ്ട. കൗസ് മിൽക്കും ഗോട്ട് മിൽക്കും വേണ്ട, നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കട്ടെ, കൊടുക്കുന്ന ഫുഡിൽ തേങ്ങാപ്പാൽ ചേർത്തോളൂ. തേങ്ങാപ്പാൽ ഇപ്പം തന്നെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്ന്, ഇല്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ, തേങ്ങാപ്പാൽ കൊടുക്കാം, നോ പ്രോബ്ലം. മോള് ഫുഡ് കഴിക്കാൻ നല്ലോണം മടി കാണിക്കുന്നു. ഇപ്പോഴേ കുട്ടി കുറേ കഴിക്കില്ല ഫർസാന, കാരണം ബ്രസ്റ്റ് മിൽക്ക് അത്യാവശ്യം കുടിക്കുന്ന കുഞ്ഞല്ലേ. നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ട, കൂടുതൽ കുത്തിക്കയറ്റി കൊടുക്കും വേണ്ട. നമുക്ക് വേറെ കുറച്ച് ബേബി ലെഡ് വെയിനിങ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് സംഭവങ്ങളുണ്ട്, അതായത് കുഞ്ഞിന് ഇഷ്ടമുള്ള സമയത്ത് കുഞ്ഞ് കഴിക്കട്ടെ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫരീദ വിഷമിക്കേണ്ട. കായപ്പൊടി ഞാൻ റാഗി മാറി മാറി കൊടുത്തു നോക്കി, ബട്ട് സെയിം അവസ്ഥ, ഫോഴ്സ് ചെയ്താണ് ഫുഡ് കൊടുക്കുന്നത്. ഫോഴ്സ് ചെയ്ത് കൊടുക്കണ്ട, ഇത്തിരി കഴിച്ചാൽ മതി കുഞ്ഞ് കേട്ടോ, നമ്മൾ ഫോഴ്സ് ചെയ്യണ്ട. ബിന്ദുജ പറയുന്നു താങ്ക്സ് ഫോർ ലോഡ് ഫോർ ഓൾ യുവർ ബിന്ദുജ, വെൽക്കം. ഡോക്ടർ, എൻ്റെ കുഞ്ഞിന് 80 ഡേയ്സ്, 80 ദിവസം ബോയ് ആണ്, യൂറിൻ പാസ് ചെയ്യുമ്പോൾ പെനിസിൻ്റെ തുമ്പത്ത് ബൾജ് ചെയ്തു വരുന്നു. യെസ്, യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ ആവുന്നുണ്ട്, ഇത് നോർമലാണോ? യെസ്, ചില കുട്ടികൾക്ക് കാണുന്നതാണ് ആ ബൾജ് ചെയ്ത് വരുന്നത്. ഒന്ന് നോക്കൂ, പതുക്കെ സ്കിന്ന് പുറകിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. നെക്സ്റ്റ് ടൈം വാക്സിനേഷനൊക്കെ പോകുമ്പോഴേ ഒന്ന് അവിടുത്തെ പീഡിയാട്രിഷൻ ഒന്നൊന്ന് കാണിച്ചാൽ മതി, നമ്മൾ കാണുന്നതാണ്, പ്രശ്നമില്ല കേട്ടോ. ഗ്രീഷ്മ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മോൾക്ക് 7 മന്ത്സ് കംപ്ലീറ്റ്, ഒരു 4th മന്ത് മുതൽ പാൽ കുടിക്കാൻ നല്ല മടിയാണ്, ജസ്റ്റ് തേഴ്സ്റ്റ് മാറി മാത്രമേ കുടിക്കുള്ളൂ, മാക്സിമം 2-3 മിനിറ്റ്. ഇപ്പോൾ പാൽ ഒട്ടും ഇല്ലാത്ത അവസ്ഥയായി, ബ്രസ്റ്റ് പമ്പ് വെച്ച് പിഴിഞ്ഞ് കൊടുത്താലും കുടിക്കില്ല, സോളിഡ്സ് കഴിക്കുമ്പോൾ ഇപ്പോൾ മടിയായി. 7 മാസമായപ്പോൾ 6.1 ആണ്, നോർമലാണോ? വെയിറ്റിനെ കുറിച്ച് നമ്മൾ ഇനി പറയുന്നില്ല, വെയിറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡോക്ടറിനെ കണ്ടപ്പോൾ വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞു, മിൽക്ക് ഉണ്ടാവാൻ ഗ്രാനുൾസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ട്, പക്ഷെ പാല് കൂടുന്നില്ല.
വല്ലാത്ത ക്ഷീണം തോന്നുന്നു, ഇതുകൊണ്ട് മിൽക്ക് കൊണ്ട് മോൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകുമോ? ഗ്രീഷ്മ, പാല് കൂടാനുള്ള മെത്തേഡ്സിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. അതേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എല്ലാ വീഡിയോസിലും ഞാൻ ഈ ലാക്ടേറ്റിംഗ് മദേഴ്സിനോട് പറയുന്നത് ഇതാണ്. നമ്മുടെ ബ്രെയിൻ എന്നുള്ള ഹോർമോൺസ് ആണ് ബ്രസ്റ്റിൽ വന്നിട്ട് മിൽക്കൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ ടെൻഷൻ അടിച്ചാൽ ഇതൊന്നും ശരിയായ രീതിയിൽ വർക്ക് ചെയ്യില്ല. നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കൂ, കിട്ടുന്നത്ര പാല് കിട്ടട്ടെ, അതുകൊണ്ട് കുഞ്ഞു വളരട്ടെ. മനസ്സിലായില്ലേ? പൊടിപ്പാൽ കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. നമ്മുടെ കുഞ്ഞിൻ്റെ വെയിറ്റ്, ഗ്രീഷ്മയുടെ കുഞ്ഞിൻ്റെയും ആവറേജ് വെയിറ്റ് ഉണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഫുഡൊക്കെ കൊടുത്ത് 7 മന്ത്സ് ആയില്ലേ, നല്ല ഫുഡൊക്കെ ഒന്ന് കൊടുത്ത് തുടങ്ങുമ്പോൾ കുഞ്ഞ് നോർമൽ ആയിക്കോളും. ഗ്രീഷ്മ, തീരെ വറീഡ് ആവണ്ട കേട്ടോ. പിന്നെ ആൾക്കാർ പറയുന്നത് കൂടുതലൊന്നും കേൾക്കണ്ട, കുറച്ചൊക്കെ കേട്ടോളൂ. സുമയ്യ, പ്ലീസ് റിപ്ലൈ, ലാസ്റ്റ് വീക്കിൽ എല്ലാവർക്കും പനി വന്നു, ഇൻക്ലൂഡിംഗ് മൈ 80 ഡേയ്സ് ഓൾഡ് വൺ. വൺ ഡേ മാത്രമേ പനി ഉണ്ടായുള്ളൂ, ആരും ട്രീറ്റ് ചെയ്ത് എന്താ ആരും ട്രീറ്റ് ചെയ്തില്ല. ഇപ്പോൾ മോഷൻ പോകുന്നത് പതിഞ്ഞിട്ടാണ്, 4 ടൈംസ് പോകുന്നുണ്ട്. വാട്ട് ടു ഡു എന്നുള്ളതാണ്. ബേബി അതർവൈസ് ആക്റ്റീവ്, നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്. ആ ഏജിനുള്ള ഇപ്പോൾ 3 മന്ത്സിലുള്ള കുട്ടികളുടെ കളിയും അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പതിഞ്ഞു പോകുന്നതിനെ കുറിച്ച് വറീഡ് ആവണ്ട. കുറച്ചൊരു ഇൻഡൈജഷൻ ഉണ്ടായതായിരിക്കാം, അത് ശരിയായിക്കോളൂ കേട്ടോ, വറീഡ് ആവണ്ട സുമയ്യ. റിയ മാത്യു, മോന് 1 മന്ത് ആയി, ലാസ്റ്റ് 2 വീക്സ് മുമ്പ് ഫീവറിന് ഡോക്ടറെ കാണിച്ചപ്പോൾ നെയ്സൽ ഡ്രോപ്സ് തന്നു, ഇപ്പോൾ വീണ്ടും മൂക്കിൽ കട്ട പിടിച്ച പോലെയുണ്ട്. അതേ നെയ്സൽ ഡ്രോപ്സ് ഒഴിച്ചാൽ കുഴപ്പമുണ്ടോ അതോ വീണ്ടും ഡോക്ടറിനെ കാണിക്കണോ? മൂക്കിൻ്റെ അടപ്പ് മാത്രമല്ലെങ്കിൽ ആ മരുന്ന് മാത്രം മതി. പിന്നെ നമ്മളൊക്കെ ഓർക്കേണ്ടതേ, നമ്മളിപ്പോൾ ഒരു നെയ്സൽ ഡ്രോപ്സ് ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞാലേ ഒരു 1 മന്ത് മാക്സിമം, പിന്നെയും പിന്നെയും അതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കരുത്. നെയ്സൽ ബ്ലോക്ക് മാത്രമേ ഉള്ളെങ്കിൽ റിയ അതന്നെ ഒന്ന് ഉറ്റിച്ചു നോക്കൂ, മാറുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചാൽ മതി കേട്ടോ. ഇനി സുമേഷ് ആണ്, ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡേയ്സ് കഴിഞ്ഞാൽ കോവിഡ് വാക്സിനേഷൻ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ പറ്റും? ആർക്കാണ് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്ത്? കുഞ്ഞിനല്ലല്ലോ, അല്ലാവില്ല, അഡൾട്ടിനെ കുറിച്ചായിരിക്കും പറയുന്നത് അല്ലേ. കോവിഡ് വാക്സിനും ബൂസ്റ്റർ ഡോസും ആൻറ്റിബയോട്ടിക്സ് തമ്മിൽ ഒരു ബന്ധവുമില്ല, കാരണം കോവിഡ് വൈറൽ ഡിസീസ് അല്ലേ. ആൻറ്റിബയോട്ടിക്സ് അതുമായിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ, എപ്പോൾ വേണമെങ്കിലും എടുക്കാം. സിവിയർ ത്രോട്ട് പെയിൻ വന്നപ്പോൾ ഇഞ്ചക്ഷൻ 2 ടൈംസ് എടുത്തു, പിന്നെ അതിൻ്റെ കൂടെ ഫീവർ വന്നപ്പോൾ ട്രിപ്പിട്ടു, 2 ഡേയ്സ് ഉണ്ടായിരുന്നു, ത്രോട്ട് പെയിന് വേണ്ടി ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സുമേഷ് പറയുന്നത്. തൊട്ട് 2 വീക്സ് വെയിറ്റ് ചെയ്യണോ? 10 ഡേയ്സിൻ്റെ മെഡിസിനും കൂടി, അപ്പോൾ ആൻറ്റിബയോട്ടിക് മൊത്തം കഴിച്ചോളൂ, കഴിച്ച് അസുഖം ഒന്ന് കുറഞ്ഞ ശേഷം ഒന്ന് കാണിച്ചോളൂ. എനിക്ക് ഈ സോർ ത്രോട്ടിന് ഇപ്പോൾ കോവിഡ് ആണോ എന്നുള്ളതും കൂടി നമുക്ക് അറിയില്ല കേട്ടോ. ഇപ്പോൾ വന്നത് കോവിഡ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ബൂസ്റ്റർ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ആൻറ്റിബയോട്ടിക്സും കോവിഡ് വാക്സിനും തമ്മിൽ ബന്ധമില്ല. ബട്ട് കോവിഡ് വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് 3 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ബൂസ്റ്റർ എടുക്കാൻ പറ്റുക എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. റിഹാൻസ് മോം, 2 മന്ത് ഓൾഡ് ബേബി ഉണ്ട്, ഞങ്ങളിവിടെ ഞാൻ ലെവിപ്പിൽ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, നേരത്തെ വേറെ മെഡിസിൻ ആണ് കഴിച്ചുകൊണ്ടിരുന്നത്, പ്രഗ്നൻസിക്ക് വേണ്ടി ലെവിപ്പിൽ ചേഞ്ച് ചെയ്തിരുന്നു, ഇസ് ഇറ്റ് സേഫ് ഡ്യൂറിംഗ് ലാക്ടേഷൻ? എന്താണ് റിഹാൻസ് മോം, സേഫ് ആയതുകൊണ്ടാണല്ലോ ഡോക്ടർ നിങ്ങൾക്ക് തന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് ഇനി വറി വേണ്ട. അതൊന്നും ഓർത്ത് ഓർത്ത് ഇപ്പം സേഫ് ആണ് കേട്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ സേഫ് ആണ്, ഞാൻ അതല്ല പറയുന്നത്. നമുക്കിപ്പോൾ ഒന്ന് എഴുതി തന്ന് പിന്നെ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എന്തൊരു സ്ട്രെസ്സിലേക്കായിരിക്കില്ലോ പോവുക. സേഫ് ആണോ സേഫ് ആണ്, നമുക്ക് കുറേ പേര് പറഞ്ഞാലേ ചിലപ്പോൾ നമുക്കത് മനസ്സമാധാനം വരുള്ളൂ. അങ്ങനെ ഓർക്കണ്ട, നമ്മളപ്പോൾ തന്നെ ഡോക്ടറോട് ചോദിച്ചത് കൺഫേം ചെയ്തിട്ട് പിന്നെ അത് സമാധാനത്തോടെ കഴിക്കുക. അല്ലെങ്കിൽ എന്താ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ മിൽക്ക് ഔട്ട്പുട്ട് കുറയും സ്ട്രെസ്സായി കഴിഞ്ഞാൽ കേട്ടോ. റിഹാൻ അപ്പോൾ കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത ഡൗട്ട് തന്നെ, സിങ്കോവിറ്റ് ആൻഡ് വൈറ്റമിൻ ഡി3 കൊടുക്കുന്നുണ്ട് ബേബിക്ക്, ഇത് രണ്ടും 1 ഇയർ വരെ കൊടുക്കണോ? സിങ്കോവിറ്റ് 1 ഇയർ വരെ വേണ്ട, നിർത്തിക്കോളൂ, ഈ മാസം തന്നെ നിർത്തിക്കോളൂ. വൈറ്റമിൻ ഡി3 1 ഇയർ വരെ വേണം. പിന്നെ നമ്മൾ ബേബിക്ക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞ് ഫില്ലർ മെഡിസിൻ ബോട്ടിലിൽ തന്നെ കീപ് ചെയ്യണോ? എങ്ങനെയും കീപ്പ് ചെയ്യാം, നല്ല വൃത്തിയായി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ, ബാക്കി ക്വസ്റ്റ്യൻസ് നാളെ നോക്കാം. സോ ബൈ ആൻഡ് ടേക്ക് കെയർ.